1980-90 ന്യൂയോർക്കിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തുകയാണ്. അനുദിനം വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, പിടിച്ചുപറികൾ, സ്ത്രീ പീഡനങ്ങൾ തുടങ്ങിയവയെല്ലാം ന്യൂയോർക്കിനെ ജീവിക്കാൻ സാധിക്കാത്ത, സുരക്ഷിതമല്ലാത്ത ഒരു പ്രദേശമാക്കി മാറ്റുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും സബ്വേകളിലും ട്രെയിനുകളിലും തെരുവുകളിലുമെല്ലാം ക്രിമിനൽ സംഘങ്ങളും ലഹരി മാഫിയകളും വല്ലാതെ പിടിമുറുക്കിയ അവസ്ഥ. എന്നാൽ കേട്ടാൽ നിസാരമെന്ന് തോന്നുന്ന വളരെ പ്രായോഗികമായ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജാക്ക് മേപ്പിൾ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു നഗരത്തെ മുഴുവൻ രക്ഷിച്ചെടുക്കുകയാണ്. എന്തായിരുന്നു ആ ചരിത്രം? എന്തായിരുന്നു ആ സംഭവം? നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. September 23, 1952 അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ജാക്ക് മേപ്പിൾ ജനിക്കുന്നത്. അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അതിനുശേഷം ന്യൂയോർക്കിലെ ട്രാൻസിറ്റ് പോലീസിൽ ജോയിൻ ചെയ്യുകയാണ്. ട്രാൻസിറ്റ് പോലീസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പോലീസ് എന്നെല്ലാം പറയുന്നത് പോലെ പ്രധാനമായിട്ടും ഈ തെരുവുകളിൽ പെട്രോളിംഗ് എല്ലാം നടത്തുന്ന ഒരു പോലീസാണ്. ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നിട്ടായിരുന്നില്ല അന്നത്തെ കാലഘട്ടങ്ങളിൽ ആ പോലീസ് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അപകടകരമായ ഒരു ജോലിയായിട്ട് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ജോലി തന്നെയായിരുന്നു ഈ ട്രാൻസിറ്റ് പോലീസ് എന്ന് പറയുന്നത്. കാരണം തെരുവുകൾ അത്ര സേഫ് അല്ലായിരുന്നു, രാത്രി കാലങ്ങൾ അത്ര സുരക്ഷിതമല്ലായിരുന്നു. ലഹരി മാഫിയകളും ക്രിമിനൽ സംഘങ്ങളും വല്ലാതെ നടമാടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ തെരുവുകളിൽ രാത്രി സമയങ്ങളിൽ പെട്രോളിങ്ങിന് പോകാമെന്ന് പറയുന്നത് ജീവന് പോലും ആപത്ത് സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഈ ജോലി ഇദ്ദേഹം വളരെ ചാലഞ്ചിങ് ആയിട്ട് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ കാണാനും എങ്ങനെ അത് നടക്കുന്നു, എങ്ങനെ അത് തടയാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സാധിക്കുകയാണ്. ഇദ്ദേഹം ആ സമയങ്ങളിൽ ജോലി കഴിഞ്ഞു വന്ന് വീട്ടിലൊരു കാര്യം ചെയ്യുമായിരുന്നു. ദിവസവും അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം ഒരു ചാർട്ട് ഉണ്ടാക്കും, ഒരു ചാർട്ട് വരയ്ക്കും. അതിനുശേഷം ഓരോ സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തും. അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുറ്റകൃത്യങ്ങൾക്കും ഓരോ കളർ പിന്നാണ് അദ്ദേഹം അടയാളമായിട്ട് എടുക്കുക. അതിനുശേഷം ആ പിന്ന് ഏത് സ്ഥലത്താണോ നടക്കുന്നത് ആ മാപ്പിൽ, ആ ചാർട്ടിൽ ആ പിന്ന് കുത്തിവെക്കും. അപ്പം ആ ചാർട്ട് നോക്കുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ് എത്രത്തോളം കുറ്റകൃത്യങ്ങൾ നഗരത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് അക്സസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലത്തുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം അടയാളപ്പെടുത്തുക. 2-3 സ്ഥലങ്ങൾ ഉണ്ടാവും, ഇത് അടയാളപ്പെടുത്തുകയാണ്. എന്താണെങ്കിലും ഇദ്ദേഹം അത് നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മനസ്സിലാവും ഈ ക്രിമിനൽ സംഘങ്ങൾ കൂടുതലായിട്ട് തമ്പടിക്ക് എവിടെയാണ്, കൂടുതലായിട്ടും ഇവർ പിടിച്ചുപറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം ഏതാണ്. കാരണം പിടിച്ചുപറിക്കാൻ എല്ലാ സ്ഥലങ്ങളും പറ്റില്ല, ആളുകൾ കാണാത്ത സബ്വേയുടെ അടിയിലൂടെയൊക്കെ പോകുന്ന ആളുകളെ പിടിച്ചുപറിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എവിടെയാണ് പിടിച്ചുപറിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം, ക്രിമിനൽ സംഘങ്ങൾ ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇദ്ദേഹം തൻ്റെ ചാർട്ട് ഉപയോഗിച്ച് മനസ്സിലാക്കുകയാണ്. വിവിധ കുറ്റകൃത്യങ്ങളെ സൂചിപ്പിക്കാൻ വിവിധ നിറങ്ങളുള്ള പിന്നുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കുറ്റകൃത്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചരടുകൾ ഉപയോഗിച്ച് പിന്നുകളെ പരസ്പരം ബന്ധിപ്പിക്കുമായിരുന്നു. അതായത് നമുക്ക് ക്രൈം ബോർഡ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, ഒരുപാട് ക്രൈം ബോർഡുകൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഈ ബോർഡ് പോലെ ഏകദേശം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം ചാർട്ട് ഉണ്ടാക്കുന്നത്. ഈ ചാർട്ട് നോക്കി ഇദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ന്യൂയോർക്കിനെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റണം, ഇങ്ങനെ ആയാൽ പോരാ, മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റണം. ക്രിമിനലുകളും ലഹരി മാഫിയകളും മാത്രം ജീവിച്ചിട്ട് കാര്യമല്ല, സാധാരണക്കാരന് രാത്രി സമയങങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റണം. അതിനുവേണ്ടിയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. എന്താണെങ്കിലും കാലങ്ങൾ കടന്നു പോകുന്നു. 1980-കളുടെ അവസാനമായപ്പോൾ ന്യൂയോർക്ക് എന്ന് പറയുന്നത് നിയമങ്ങൾ ബാധകമല്ലാത്ത ഒരു പ്രദേശമായിട്ട് മാറുകയാണ്. ക്രിമിനൽ സംഘങ്ങൾക്കും തെരുവ് ഗുണ്ടകൾക്കും ലഹരി മാഫിയകൾക്കും എന്തും ചെയ്യാൻ സാധിക്കും എന്നൊരവസ്ഥ വന്നു ചേരുകയാണ്. പോലീസ് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരുകയാണ്. ദിവസവും 10 കൊലപാതകങ്ങൾ വരെയാണ് അന്നത്തെ കാലത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിരവധി ദിവസങ്ങളിൽ 10-ൽ അധികം കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഓരോ വർഷവും നോക്കുമ്പോൾ 2000-ൽ അധികം കൊലപാതകങ്ങളാണ് ന്യൂയോർക്കിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സ്ത്രീ പീഡനങ്ങളും പിടിച്ചുപറികളും ഇതിൻ്റെ എല്ലാം പല മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ്. ജാക്ക് മേപ്പിൾ എന്തായാലും ന്യൂയോർക്കിനെ നന്നാക്കണം എന്ന ലക്ഷ്യം മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുകയാണ്. ഈ സമയമായപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ റാങ്ക് ഉയർന്ന് പോലീസിലെ ലെഫ്റ്റനൻ്റ് റാങ്കിലേക്ക് ഇദ്ദേഹം എത്തുന്നുണ്ട്. ഇദ്ദേഹം മാപ്പ് വര നിരന്തരമായിട്ട്, അതായത് ഇദ്ദേഹത്തിൻ്റെ ചാർട്ട് വര നിരന്തരമായിട്ട് തുടരുന്നുമുണ്ട്. ഭാവിയിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്, ഏത് സ്ഥലങ്ങളിൽ എത്രത്തോളം കുറ്റകൃത്യങ്ങൾ നടക്കും തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് താൻ വരച്ചത് എന്ന് ഇദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നുമുണ്ട്. ഇദ്ദേഹം കാലങ്ങൾ കൊണ്ട് ഈ ചാർട്ട് വരച്ച് വരച്ച് 55 അടിയോളം ഈ ചാർട്ടിൻ്റെ വലിപ്പം വരികയാണ്. അതായത് ഏതാണ്ട് 16 മീറ്ററോളം ഈ ചാർട്ട് വലുതാവുകയാണ്. ഇദ്ദേഹം
പിന്നുകളും അതുപോലെ ചരടുകളും ഉപയോഗിച്ച് ഒരുപാട് കാൽക്കുലേഷൻസ് നടത്തുന്നുണ്ട്. പക്ഷെ പുറത്തു നിന്ന് പെട്ടെന്ന് ഒരാൾ വന്ന് നോക്കുന്ന സമയത്ത് അവർക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും ആ സമയത്ത് കരുതിയിരുന്നത് ജാക്ക് മേപ്പിളിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. കാരണം ആരെങ്കിലും ഇങ്ങനെ പിന്നുകളും ചരടുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി ശ്രമിക്കുകയോ അതിന് തെരുവിൽ പോയിട്ട് പെട്രോളിംഗ് നടത്തുകയല്ലേ വേണ്ടത് എന്നായിരുന്നു പല ആളുകളും ചിന്തിച്ചിരുന്നത്. എന്തായാലും ജാക്ക് മേപ്പിൾ തന്റെ ചാർട്ടുകളിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. കുറ്റകൃത്യങ്ങൾ വല്ലാതെ കൂടിയ സമയത്ത് 1990 സിറ്റി ട്രാൻസിറ്റ് പോലീസിനെ നയിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കമ്മീഷണർ ആയിരുന്ന മിസ്റ്റർ വില്യം ബ്രാട്ടൺ എത്തുകയാണ്. ഇദ്ദേഹത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നിയമിച്ചത് എന്ന് പറയുന്നത് ഈ തെരുവിൽ നടക്കുന്ന ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, കുറ്റകൃത്യങ്ങൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വില്യം ബ്രാട്ടൺ എന്തായാലും ചാർജ് എടുത്ത ആ സമയത്ത് തന്നെ സിറ്റി ട്രാൻസിറ്റ് പോലീസിന്റെ ലെഫ്റ്റനന്റ് റാങ്കിൽ ഉണ്ടായിരുന്ന ജാക്ക് മേപ്പിളിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ്. ജാക്ക് മേപ്പിളിനോട് എന്താണ് തെരുവിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതുവരെ തന്റെ മാപ്പിനെ കണ്ട് ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ മാപ്പിനെ കുറിച്ച് വില്യം ബ്രാട്ടനോട് ജാക്ക് മേപ്പിൾ സംസാരിക്കുകയാണ്. വില്യം ബ്രാട്ടൺ ആ സമയത്ത് ജാക്ക് മേപ്പിളിനെ പരിഹസിച്ച പോലീസുകാരെ പോലെ ആയിരുന്നില്ല, അത്യാവശ്യം ബുദ്ധിയുള്ള ആളായിരുന്നു. ഇദ്ദേഹം ആ മാപ്പ് കണ്ട് വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ചാർട്ട് പ്രകാരം പദ്ധതികൾ തയ്യാറാക്കി ക്രൈംസിന്റെ റേറ്റുകൾ കുറയ്ക്കണമെന്ന് വില്യം ബ്രാട്ടൺ തീരുമാനിക്കുകയാണ്. ജാക്ക് മേപ്പിളിന്റെ സഹായത്തോടെ അവർ ആ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. 1990 മുതൽ 1992 വരെ ഈ ചാർട്ട് അനുസരിച്ച് ഇവർ പ്രവർത്തിക്കുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, കുറ്റകൃത്യങ്ങൾ 22% കുറയുകയാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതലായി നടന്നിരുന്ന പിടിച്ചുപറികൾ 3-1 കുറയുകയാണ്. എല്ലാവരും പരിഹസിച്ചിരുന്ന, എല്ലാവരും യാതൊരു ഉപയോഗവും ഇല്ലാത്തത് എന്ന് പറഞ്ഞിരുന്ന ആ ചാർട്ട് വാസ്തവത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതിലെ ഡാറ്റകൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് സാധിക്കുമെന്ന് എല്ലാവരും തിരിച്ചറിയുകയാണ്. 1994 സമയത്ത് ന്യൂയോർക്ക് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കമാൻഡിംഗ് പൊസിഷനിലേക്ക് ബ്രാട്ടൺ എത്തിച്ചേരുകയാണ്. ഈ സമയത്ത് അദ്ദേഹം ആദ്യം തീരുമാനിച്ചത് താൻ ട്രാൻസിറ്റ് പോലീസിൽ വർക്ക് ചെയ്ത സമയത്ത് ക്രൈം റേറ്റുകൾ വല്ലാതെ കുറയ്ക്കാൻ, നഗരത്തെ സുരക്ഷിതമാക്കാൻ തന്നെ സഹായിച്ച, തന്നെ അസിസ്റ്റ് ചെയ്ത ജാക്ക് മേപ്പിളിനെ തൻ്റെ അസിസ്റ്റൻ്റായി അല്ലെങ്കിൽ തൻ്റെ സഹായിയായി, തൻ്റെ വലങ്കൈയായി വീണ്ടും കൊണ്ടുവരണം എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായി, സെക്കൻഡ് ഇൻ കമാൻഡായി ജാക്ക് മേപ്പിളിനെ ബ്രാട്ടൺ ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരികയാണ്. ജാക്ക് മേപ്പിളിന്റെ ചാർട്ടുകൾ തന്നെ ഇവിടെയും ഉപയോഗപ്പെടുത്താമെന്ന് ബ്രാട്ടൺ തീരുമാനിക്കുകയാണ്. പക്ഷേ കാലം മാറിയിരിക്കുന്നു, 1994 പഴയ ചാർട്ടുകൾ അത്ര പ്രായോഗികമല്ല. കാരണം ചാർട്ടുകൾ കീറിപ്പോവാം, നശിച്ചു പോവാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. പോലീസുകാർക്ക് പരസ്പരം കൈമാറി അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാനും പുതിയ വിവരങ്ങൾ ആഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാരണം ക്രൈമുകൾ കൂടുതൽ നടക്കുമ്പോൾ കൂടുതൽ പിന്നുകൾ കുത്തേണ്ടി വരും, അതൊരു പക്ഷേ ചാർട്ടിനെ കീറിയേക്കാം. അതുകൊണ്ട് ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ക്രൈം സ്ട്രാറ്റജി സിസ്റ്റം വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് ജാക്ക് മേപ്പിളിൻ്റെ ചാർട്ടിനെ അടിസ്ഥാനമാക്കി നിർമ്മിക്കാൻ വേണ്ടി ബ്രാട്ടൺ തീരുമാനത്തിലെത്തുകയാണ്. കോംസ്റ്റാറ്റ് എന്ന പേരിൽ ആ പ്രോഗ്രാം അങ്ങനെ നിർമ്മിക്കപ്പെടുകയാണ്. 1994 അന്നത്തെ കാലത്ത് ലഭ്യമായ ഡാറ്റാ സയൻസിന്റെ ഏറ്റവും നൂതനമായ പ്രായോഗികവൽക്കരണമായിരുന്നു ഈ കോംസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അത് വന്നതോടെ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനും അമേരിക്കയിലും വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു നാടിനെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ ആ ഒരൊറ്റ പ്രോഗ്രാം കൊണ്ട് സാധിക്കുകയാണ്. കോംസ്റ്റാറ്റിന്റെ പ്രായോഗികവൽക്കരണത്തെക്കുറിച്ച് വിശദമായി പറയുന്നതിന് മുൻപ് വളരെ ചെറിയൊരു കാര്യം പറയാം. നമ്മളിൽ പലർക്കും ഇപ്പൊ തോന്നും ഡാറ്റാ സയൻസ് എങ്ങനെയാണ് ക്രൈം റേറ്റിനെ കുറയ്ക്കുക എന്നാൽ അതിനെ കൊണ്ട് പറ്റും. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും പല മേഖലകളിലും കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റ ഫുട് പ്രിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡാറ്റ സയൻസ് പഠിച്ച് അപ്സ്കില്ലിംഗ് നടത്തുന്നവർക്ക് നല്ല അടിപൊളി ശമ്പളമാണ് വലിയ വലിയ കമ്പനികളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമല്ല, ഇപ്പൊ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളത് തെരഞ്ഞുപിടിച്ച് നൂതനമായ കാര്യങ്ങൾ തന്നെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് പറ്റിയ സ്ഥലമാണ് ഇൻഡസ്ട്രി റെലവൻ്റ് ആയി ഡിസൈൻ ചെയ്ത കോഴ്സുകൾ ലീഡിംഗ് ഇൻഡസ്ട്രി ഇൻസ്ട്രക്ടേഴ്സ് പഠിപ്പിക്കുന്ന സ്കെയിലർ എന്ന ട്രാൻസ്ഫോർമേറ്റീവ് ടെക് സ്കൂൾ. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും പഠിക്കാമെന്നതും 1:1 മെന്റർഷിപ്പും സ്കെയിലറിന്റെ പ്രത്യേകതയാണ്. ഒരു ശരാശരി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കെയിലർ ലേണേഴ്സിന്റെ ശമ്പളം വർദ്ധിക്കുന്നത് 126%. പ്രൊമോഷൻ വർദ്ധിക്കുന്നത് 31.8%. ആവറേജ് CTC ഹൈക്ക് 67.8%. പ്ലേസ്മെന്റ് കിട്ടുന്നതാവട്ടെ മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ വലിയ വലിയ കമ്പനികളിലും. അപ്പൊ എന്തായാലും ഇനിയും വൈകിപ്പിക്കേണ്ട, സ്കെയിലർ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമായ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും കോംസ്റ്റാറ്റിലേക്ക് തിരിച്ചു വരാം.
ന്യൂയോർക്കിലെ ക്രൈം റേറ്റുകൾ വ്യാപകമായി തന്നെ കുറയാൻ ഈ കോംസ്റ്റാറ്റ് സഹായിക്കുകയാണ്. ജാക്ക് മേപ്പിൾ തന്റെ ചാർട്ടുകളെ ചാർട്ട് ഓഫ് ദി ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവിയുടെ ചാർട്ടുകൾ എന്നായിരുന്നല്ലോ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെയാണ് കോംസ്റ്റാറ്റും പ്രവർത്തിക്കുന്നത്. ഓരോ ക്രൈമുകളും എവിടെയാണ് നടക്കുന്നത്, കൂടുതലായിട്ടും എവിടങ്ങളിൽ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, എത്ര സമയത്തേക്ക് നടക്കുന്നു, ഏതെല്ലാം സമയങ്ങളിൽ നടക്കുന്നു തുടങ്ങിയ വിവരങ്ങളെല്ലാം ഈ കോംസ്റ്റാറ്റിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ കോംസ്റ്റാറ്റ് നോക്കി ഇനി എവിടെയാണ് ക്രൈം നടക്കാൻ സാധ്യത, ഓരോ സ്ഥലത്തും എത്ര ക്രൈമുകൾ നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഇവർ ചെയ്യുന്നത് വിവിധ ക്ലസ്റ്ററുകളായിട്ട് ന്യൂയോർക്കിലെ വിവിധ ഭാഗങ്ങളെ തിരിക്കുന്നു. ഓരോ ഏരിയയ്ക്കും ഒരു ഹെഡ്, ഒരു പോലീസ് ഹെഡിനെ കൊടുക്കുന്നു. അവരുടെ കീഴിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കുന്നു. അവർക്ക് നൽകുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഏതെല്ലാം സ്ഥലങ്ങളിൽ കൊലപാതകം നടക്കാൻ സാധ്യതയുണ്ട്, ഏതെല്ലാം സ്ഥലങ്ങളിൽ പിടിച്ചുപറി നടക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വിവരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പോലീസുകാരെ പെട്രോളിങ്ങിന് വേണ്ടി അയക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തുള്ള പോലീസുകാർക്കും പറ്റുന്നതാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ക്രിമിനൽ സംഘങ്ങൾ സ്ഥിരമായിട്ട് തമ്പടിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്നതാണ്. ഈ മാറുന്നതിൻ്റെ പാറ്റേൺ നോക്കി ആ ഡാറ്റകളും കോംസ്റ്റാറ്റിൽ രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ മാറുന്ന പാറ്റേൺ എങ്ങനെയാണ്, ഇനി ക്രിമിനൽ സംഘം മാറാൻ സാധ്യതയുള്ള സ്ഥലം ഏതാണ് എന്നെല്ലാം മുൻകൂട്ടി തിരിച്ചറിയാൻ ഈ കോംസ്റ്റാറ്റ് പ്രോഗ്രാം വഴി പോലീസിന് സാധിക്കുകയാണ്. കോംസ്റ്റാറ്റ് നൽകുന്ന പ്രഡിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും കൃത്യമായ ഓഡിറ്റിങ്ങും മീറ്റിങ്ങും എല്ലാം നടക്കുന്നതാണ്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടുന്നു. അവരുടെ ഏരിയയിൽ അടുത്ത തവണ നടക്കാൻ സാധ്യതയുള്ള ക്രൈമുകൾ എന്തെല്ലാമാണെന്നുള്ള ക്ലാസ്സുകൾ അവിടുന്ന് എടുത്തു കൊടുക്കുന്നതാണ്. അതുപോലെ മുൻപ് എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്നും മുൻപ് എടുത്തിട്ടുള്ള മീറ്റിങ്ങിൽ നിന്നും അവരെന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, അവരെന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കി, എന്തെല്ലാം ക്രൈമുകൾ തടഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ അവർ അവതരിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ അവരുടെ കൃത്യനിർവഹണം നടത്താൻ വേണ്ട മുൻകരുതലുകൾ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ കൃത്യമായ ശിക്ഷാ നടപടി തന്നെ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പേടിച്ച് കൃത്യമായി കോംസ്റ്റാറ്റ് ഡാറ്റ അനുസരിച്ച് കൃത്യമായി പണിയെടുക്കാൻ തയ്യാറാവുകയാണ്. അധികം പേരും പേടിയുകൊണ്ടല്ല, അധികം പേരും ആത്മാർത്ഥത കൊണ്ടാണ്. എന്നാൽ പണിയെടുക്കാത്ത മടിയന്മാർ എല്ലാ ഫീൽഡിലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള മടിയന്മാർക്ക് കൃത്യമായ ശിക്ഷ കിട്ടുന്നതുകൊണ്ട്, കൃത്യമായ പ്രെഡിക്ഷൻ കോംസ്റ്റാറ്റ് നടത്തുന്നതുകൊണ്ട് പണിയെടുക്കാതിരിക്കാൻ മറ്റു മാർഗമില്ലാതെ വരികയാണ്. അവരും കൃത്യമായി ജോലി ചെയ്യുകയാണ്. എന്താണെങ്കിലും ക്രിമിനൽ സംഘങ്ങൾ ഇടം വലം തിരിയാൻ സാധിക്കാതെ വല്ലാതെ വീർപ്പ് മുട്ടുകയാണ്. അവർ സാധാരണയായിട്ട് ഈ സബ്വേ സ്റ്റേഷനുകളിലും തുരങ്കങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ്റെ ആരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു തമ്പടിച്ചുകൊണ്ടിരുന്നത്. കൃത്യമായ ഡാറ്റ കൊണ്ട് കോംസ്റ്റാറ്റ് തിരിച്ചറിയാണ് ഇന്ന സ്ഥലത്ത് ഒരു കൊലപാതകം ഉണ്ടാവാൻ പോവാണ്, സാധ്യതയുണ്ട്, ഇന്ന ആഴ്ചയിൽ ഈ ആഴ്ചയിൽ ഈ ദിവസം മുതൽ ഈ ദിവസം വരെ ഇത്രയും കാലത്തെ ഡാറ്റകളനുസരിച്ച് മൂന്ന് കൊലപാതകം നടക്കാൻ സാധ്യതയുണ്ട്. അത് നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ പറയുമ്പോൾ ആ ഏരിയയിലുള്ള പോലീസുകാർക്ക് മുൻകൂട്ടി നിർദ്ദേശം കൊടുക്കും. അതുകൊണ്ട് അവർ രാപ്പകലില്ലാതെ പെട്രോളിംഗ് ശക്തമാക്കും. ക്രിമിനൽ സംഘങ്ങൾക്ക് ഇടം വലം തിരിയാൻ സാധിക്കാതെ വരുന്നു. അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അവർ നടത്തുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങളും കുറഞ്ഞു വരികയാണ്. കൃത്യമായി തന്നെ അവരെല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്യാനും പോലീസിന് സാധിക്കുന്നുണ്ട്. കുറച്ച് കാലങ്ങൾ കോംസ്റ്റാറ്റ് ഉപയോഗിച്ച് പോലീസ് പ്രവർത്തനം നടത്തിയപ്പോൾ ക്രൈം റേറ്റ് വ്യാപകമായി കുറയാൻ തുടങ്ങി. അതുകൊണ്ട് ജാക്ക് മാപ്പിളിൻ്റെ ബുദ്ധി പ്രകീർത്തിക്കപ്പെടുകയാണ്. ന്യൂയോർക്ക് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി പ്രകീർത്തിക്കുകയാണ്. സാധാരണ ജനങ്ങൾ ഇദ്ദേഹത്തെ ഹീറോ ആയിട്ട് കാണുകയാണ്. ദ മാൻ ഹു സേവ്ഡ് ന്യൂയോർക്ക് സിറ്റി എന്ന പേരിൽ പത്രങ്ങളും ഇദ്ദേഹത്തെ ആഘോഷിക്കുകയാണ്. 60 മിനിറ്റ്സ് എന്ന അമേരിക്കൻ TV പ്രോഗ്രാമിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇദ്ദേഹവും ബ്രാട്ടനുമായിട്ടാണ് ഒരിക്കൽ പങ്കെടുക്കുന്നത്. ക്രൈം ഫൈറ്റിംഗ് കിങ്സ്, അതായത് ക്രൈമിനെതിരെ യുദ്ധം ചെയ്യുന്ന രാജാക്കന്മാർ എന്ന പേരിലാണ് അവരെ ആ പരിപാടി അവതരിപ്പിച്ചത്. ആ രീതിയിൽ തന്നെ അവർ ന്യൂയോർക്കിൽ ആകമാനം അറിയപ്പെടുക കൂടെ ചെയ്യുകയാണ്. 1990s അവസാനത്തിൽ ന്യൂയോർലീൻസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു നഗരം ഈ രണ്ടുപേരെയും ജോലിക്ക് വേണ്ടി എടുക്കുകയാണ്. അതായത് ഈ രണ്ട് പോലീസുകാരെയും അവർ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കാരണം ഈ കോംസ്റ്റാറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി ഞങ്ങളുടെ നാട്ടിൽ കൂടെ നടപ്പിലാക്കണമെന്ന് ന്യൂയോർലീൻസിലെ ആളുകൾ പറയുകയാണ്. അതിൻ്റെ കാരണം പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ്, അതിൻ്റെ കാരണം ന്യൂയോർക്കിനേക്കാളും മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത്. അവിടെ ക്രിമിനൽ സംഘങ്ങളും ലഹരി മാഫിയകളും വല്ലാതെ പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെയും കൂടെ ഒന്ന് രക്ഷിക്കണം. ഇങ്ങനെ അവരെ ജോലിക്കെടുക്കുമ്പോൾ വേറെ സ്ഥലമാണല്ലോ, ഇവർക്ക് പണം കൊടുക്കണമല്ലോ. അന്നത്തെ കാലത്ത് $1 million ഇവർക്ക് ശമ്പളമായി വാഗ്ദാനം ചെയ്യപ്പെട്ടത്. എന്തായാലും ഇവർ അവിടെയും പോകുന്നുണ്ട്. ഏകദേശം 25% ആദ്യ 9 മാസം കൊണ്ട് അവിടെ ക്രൈം റേറ്റ് കുറയുന്നത്. പിന്നീട് 4.5 വർഷം കൊണ്ട് അമേരിക്കയിലെ വൺ ഓഫ് ദി സേഫസ്റ്റ് പ്ലേസസ് എന്ന ഖ്യാതി കൂടെ ആ നാടിന് ലഭിക്കുകയാണ്. അതായത് ഇവരുടെ പ്രോഗ്രാം അമേരിക്കയിലെ മറ്റ് സ്ഥലങ്ങളിലും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു.
ഇത്രയും പറയുമ്പോൾ നമുക്ക് തോന്നും ഡാറ്റകൾ ഉപയോഗിച്ച് ഏതെല്ലാം സ്ഥലങ്ങളാണ് പ്രശ്നബാധിത പ്രദേശങ്ങൾ, അവിടെ കൂടുതൽ പെട്രോളിംഗ് നടത്തണം, അവിടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ പാറ്റേണുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം, ഇതെല്ലാം ഇന്നത്തെ സമയത്ത് എല്ലാ പോലീസുകാരും ചെയ്യുന്നതല്ലേ, അങ്ങനെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ കമ്പ്യൂട്ടറുകൾ വ്യാപകമായി വന്നതോടെയാണ് അത്തരം കാര്യങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനു മുൻപ് പലപ്പോഴും ഇത്തരം റെക്കോർഡുകളെല്ലാം ഈ ഫയലുകളിൽ ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ചാർട്ടുകൾ ഉപയോഗിച്ചും മാപ്പുകൾ ഉപയോഗിച്ചും ഭാവിയെ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അധികം ആരും ചിന്തിച്ചിരുന്നില്ല. ആദ്യ സമയത്ത് അങ്ങനെ ചിന്തിച്ച് അത് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി അമേരിക്കയിലെ പല നാടുകളെയും രക്ഷിച്ചതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേര് വളരെയധികം പ്രശസ്തമായി മാറിയത്. 1999 ക്രൈം ഫൈറ്റർ എന്ന പേരിൽ ഇദ്ദേഹം എഴുതിയ പുസ്തകം വ്യാപകമായി തന്നെ വിറ്റഴിയുന്നുണ്ട്. എന്തിനധികം പറയണം, ദ ഡ്യൂസ് എന്ന HBO ടെലിവിഷൻ സീരീസിൽ ജാക്ക് മാപ്പിൾ ന്യൂയോർക്ക് നഗരത്തെ രക്ഷിച്ചതിനെ കുറിച്ച് ഒരു പ്രത്യേക എപ്പിസോഡ് പോലും ഉണ്ട്. കോംസ്റ്റാറ്റ് എന്ന പ്രോഗ്രാം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി അവിടെ വന്ന മാറ്റങ്ങളെ കുറിച്ച് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. 80% ക്രൈം റേറ്റുകൾ കുറയ്ക്കാൻ അവർക്ക് സാധിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റ് പിടിച്ചുപറികളും പീഡനങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളും എല്ലാം കൂപ്പുകുത്തിയെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും താൻ ജനിച്ചു വളർന്ന നാടിൻ്റെ സുരക്ഷിതമല്ലാത്ത അവസ്ഥ മാറ്റണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ച് അതിനുവേണ്ടി വർഷങ്ങളെടുത്ത് ഒരു ചാർട്ട് തയ്യാറാക്കി അതുപയോഗിച്ച് പിന്നീട് ആ നാടിനെ മുഴുവൻ രക്ഷിച്ച് അതിനുശേഷം അമേരിക്കയിലെ മറ്റ് നാടുകളെയും രക്ഷിച്ച ആ മനുഷ്യൻ 2001 August 4 ക്യാൻസർ ബാധിച്ച് മരണപ്പെടുകയാണ്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെല്ലാം ഇത്തരം പ്രോഗ്രാമുകൾ ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, നമ്മുടെ കേരള പോലീസിലെല്ലാം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കാലത്ത് ന്യൂയോർക്ക് നഗരത്തെ രക്ഷിക്കാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്ന സമയത്ത്, ഡാറ്റാ സയൻസിനെ കുറിച്ച് ആളുകൾ അധികം ചിന്തിച്ചിട്ടില്ലാതിരുന്ന ഒരു സമയത്ത് ഇദ്ദേഹം അത് വളരെ വ്യക്തമായി ക്രിയാത്മകമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് ഒരു നാടിനെ മുഴുവൻ രക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഥ നിങ്ങളോട് ഇന്ന് പറയാൻ കാരണമായിട്ടുള്ളതും. നമ്മൾ നോക്കുമ്പോൾ വളരെ നിസ്സാരമായൊരു കഥയാണെന്ന് തോന്നും, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുള്ള സീരീസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റായിട്ട് എഴുതുക. പറ്റുമെങ്കിൽ ഇത് കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞതുപോലെ ഡാറ്റാ സയൻസ് പോലുള്ള നൂതനമായ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്കേലാർ എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമായ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.